ഹലോ എല്ലാവർക്കും ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ഫൺ സോണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ദ എൻചാന്റഡ് വുഡിന്റെ ചാപ്റ്റർ 2 ആണ്. ഇപ്പൊ ഫസ്റ്റ് ചാപ്റ്ററിന്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് വിസിറ്റ് ടു ദ വുഡ്. ആ മൂന്ന് കുട്ടികൾക്കും അടുത്ത ആഴ്ച വരെ എൻചാന്റഡ് വുഡ് സന്ദർശിക്കാൻ അവസരം ഉണ്ടായിരുന്നില്ല. കാരണം അവർക്ക് അവരുടെ അമ്മയെയും അച്ഛനെയും അവർക്ക് കഴിയുന്ന അത്രയും സഹായിക്കേണ്ടി വന്നു. അവരുടെ പൂന്തോട്ടവും ഡ്രസ്സുകളും അടുക്കളയും അവർക്ക് ക്ലീൻ ചെയ്യേണ്ടി വന്നു. ചിലപ്പോൾ ജോ ഫ്രീ ആവുമ്പോൾ അവിടെ തന്നെ പോവുമായിരുന്നു. ചിലപ്പോൾ പെൺകുട്ടികളെ നടക്കാൻ അയച്ചു, പക്ഷെ ജോ തിരക്കിലായിരുന്നു. അവരാരും മറ്റുള്ളവരില്ലാതെ പോകാൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് അവർക്ക് കാത്തിരിക്കേണ്ടി വന്നു. പിന്നെ അവസാനം അവരുടെ അവസരം വന്നു. ഇന്ന് നിങ്ങൾക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം, അമ്മ പറഞ്ഞു. നിങ്ങൾ എല്ലാവരും നന്നായി ജോലി ചെയ്തു, അതുകൊണ്ട് നിങ്ങൾ ഒരു പിക്നിക് അർഹിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് കുറച്ച് സാൻഡ്വിച്ചുകൾ മുറിച്ചു തരാം. നിങ്ങൾക്ക് കുറച്ച് പുതിയ പാലും കൂടി എടുക്കാം. നമുക്ക് ആ വുഡിലേക്ക് പോവാം, ബെത്ത് മറ്റുള്ളവരോട് പതുക്കെ പറഞ്ഞു. സന്തോഷം കൊണ്ടും ഹൃദയമിടിപ്പുകൊണ്ടും അവരവരുടെ അമ്മയെ പിക്നിക് ബാഗ് പാക്ക് ചെയ്യാൻ സഹായിച്ചു. അവർ പുറപ്പെട്ടു. അവരുടെ പുറകിലെ പൂന്തോട്ടത്തിന്റെ അടിയിൽ ഒരു ചെറിയ ഗേറ്റ് ഉണ്ടായിരുന്നു. അത് മരത്തടിയിലൂടെയുള്ള പടർന്നു പിടിച്ച പാതയിലേക്ക് നയിക്കുന്നു. അവർ ഗേറ്റിന്റെ പൂട്ടൂരിട്ട് ആ ഇടവഴിയിൽ നിന്നു. അവർക്ക് ആ വുഡിൽ കുറെ മരങ്ങൾ കാണാം. ആ വിചിത്രമായ വൃക്ഷം സംസാരിക്കുന്നതും അവർക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ സാഹസികതകൾ ഉണ്ടെന്ന് തോന്നുന്നു, ജോ പറഞ്ഞു. വരൂ, നമുക്ക് കുഴിക്ക് മുകളിലൂടെ എൻചാന്റഡ് വുഡിലേക്ക് പോകാം. ഇടുങ്ങിയ കുഴിയിലൂടെ കുട്ടികൾ ഓരോരുത്തരായി ചാടി. അവർ മരങ്ങളുടെ ചുവട്ടിൽ നിന്നുകൊണ്ട് ചുറ്റും നോക്കി. ചെറിയ സൂര്യപ്രകാശം നിലത്ത് അവിടെയും ഇവിടെയും കിടക്കുന്നു. പക്ഷെ അത്രയ്ക്കില്ല, കാരണം ആ മരങ്ങൾ വളരെ കട്ടിയുള്ളതായിരുന്നു. അവിടെ മങ്ങിയ നിറവും പച്ചയുമായിരുന്നു. അവിടെ അടുത്തുള്ള ഒരു ചെറിയ പക്ഷി വിചിത്രമായ ഒരു ചെറിയ പാട്ട് വീണ്ടും വീണ്ടും പാടി. ഇത് ശരിക്കും മാന്ത്രികമാണ്, ഫ്രാനി പെട്ടെന്ന് പറഞ്ഞു. എനിക്ക് ഇവിടെ ഒരു മാന്ത്രികത അനുഭവപ്പെടുന്നുണ്ട്. നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നില്ലേ? അതെ, മറ്റുള്ളവർ പറഞ്ഞു. അവരുടെ കണ്ണുകൾ ആവേശത്തോടെ തിളങ്ങി. വരൂ, മുയലുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് തോന്നിക്കുന്ന വളരെ ചെറുതും ഇടുങ്ങിയതുമായ ഒരു ചെറിയ പച്ച പാതയിലൂടെ അവർ പോയി. അധികം ദൂരെ പോകരുത്, ജോ പറഞ്ഞു. വുഡിലേക്ക് ആഴ്ന്നിറങ്ങുന്നതിന് മുമ്പ് പാതകൾ കുറച്ചുകൂടി നന്നായി അറിയുന്നത് വരെ നമ്മൾ കാത്തിരിക്കുകയാണ് നല്ലത്. നമ്മളുടെ സാൻഡ്വിച്ചുകൾ ഇരുന്ന് കഴിക്കാൻ ഒരു സ്ഥലം നോക്ക്. എനിക്ക് കുറച്ച് സ്ട്രോബെറി കാണാം, ബെത്ത് നിലവിളിച്ചു. അവൾ മുട്ടുകുത്തി നിന്ന് കുറച്ച് മനോഹരമായ ഇലകൾ പിന്നിലേക്ക് അമർത്തി മറ്റുള്ളവർക്ക് താഴെയുള്ള കടും ചുവപ്പ് നിറത്തിലുള്ള സ്ട്രോബെറി കാണിച്ചു. നമുക്ക് ചിലത് തിരഞ്ഞെടുത്ത് നമ്മുടെ പിക്നിക്കിനൊപ്പം അവയും കഴിക്കാം, ഫ്രാനി പറഞ്ഞു. കുറച്ച് കഷ്ടപ്പെട്ടു എങ്കിലും അവർ ആ സ്ട്രോബെറികൾ പറിച്ചെടുത്ത് കഴിച്ച് അവരുടെ പിക്നിക് എൻജോയ് ചെയ്തു. നമുക്ക് അവിടെയുള്ള ആ ചെറിയ ഓക്ക് മരത്തിന്റെ ചുവട്ടിലിരിക്കാം, ജോ പറഞ്ഞു. അതിനിടയിൽ മൃദുവായ പായൽ നിറഞ്ഞിരിക്കുന്നു. പച്ച വെൽവെറ്റ് തലോണയിൽ ഇരിക്കുന്നത് പോലെയായിരിക്കും ഇത്. ശരിക്കും നേരത്തെ അവർ സാൻഡ്വിച്ചുകൾ കഴിച്ചില്ല, ഇപ്പോഴാണ് അത് കഴിക്കുന്നത്. അവർ സന്തോഷത്തോടെ പിറുപിറുത്തു. കടും പച്ച നിറത്തിലുള്ള ഇലകൾ എപ്പോഴും വിഷ വിഷ എന്ന് പറയുന്നത് കേട്ടുകൊണ്ടാണ് അവർ പുറപുറുത്തോണ്ടിരുന്നത്. അങ്ങനെ അവരുടെ പിക്നിക് പകുതിയായപ്പോൾ അവർ വളരെ വിചിത്രമായ ഒരു കാര്യം കണ്ടു. ഫ്രാനിയാണ് ആദ്യം അത് ശ്രദ്ധിച്ചത്. നല്ല പച്ച പുല്ലിന്റെ ഒരു കഷ്ണം അവിടെ അടുത്തുണ്ടായിരുന്നു. ഫ്രാനി അതിലേക്ക് നോക്കിയപ്പോൾ അതിൽ മുഴകൾ പ്രത്യക്ഷപ്പെടുന്നത് അവൾ ശ്രദ്ധിച്ചു. അവൾ ആശ്ചര്യത്തോടെ നോക്കി. മുഴകൾ വളർന്നു. നോക്കൂ, പുല്ല് കഷ്ണം ചൂണ്ടിക്കൊണ്ട് ചെറിയ ശബ്ദത്തിൽ ഫ്രാനി പറഞ്ഞു. അവിടെ എന്താണ് സംഭവിക്കുന്നത്? മൂന്നു പേരും ഒന്നും മിണ്ടാതെ നോക്കി നിന്നു. എന്നിട്ട് അത് എന്താണെന്ന് അവർ കണ്ടു.
ആറു വലിയ പൂവൻ കുടങ്ങൾ നിലത്തുനിന്ന് വേഗത്തിൽ വളരുന്നു. അവരുടെ വഴിയുണ്ടാക്കി ഉയർന്നു വരികയായിരുന്നു. ഞാൻ ഇത് സംഭവിക്കുന്നത് ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല, ജോ അത്ഭുതത്തോടെ പറഞ്ഞു. പതുക്കെ ബെറ്റ് പറഞ്ഞു, ശബ്ദമുണ്ടാക്കരുത്, എനിക്ക് കാലൊച്ചകൾ കേൾക്കാം. മറ്റുള്ളവർ ശ്രദ്ധിച്ചു. അടിയുന്ന കാലുകളുടെ ശബ്ദവും ചെറിയ ഉയർന്ന ശബ്ദങ്ങളും അവർ കേട്ടുവെന്ന് ഉറപ്പാണ്. നമുക്കൊരു കുറ്റിക്കാട്ടിന്റെ പുറകിലേക്ക് പോകാം വേഗം, ബെത്ത് പറഞ്ഞു. ആ വരുന്നവർ ആരായാലും അവർ നമ്മളെ കണ്ടാൽ ഭയപ്പെടും. ഇവിടെ ഒരു മാന്ത്രികത നടക്കുന്നു, നമുക്കത് കാണണം. അവർ അവരുടെ ബാസ്കറ്റും എടുത്ത് നിശബ്ദമായി ഒരു തടിച്ച കുറ്റിക്കാട്ടിന് പിന്നിൽ ഇഴഞ്ഞു നീങ്ങി. അവർ കൃത്യസമയത്ത് മറഞ്ഞു. അവരവിടെ ഇരുന്നു. ബെത്ത് ആ കുറ്റിക്കാട്ടിന്റെ ഇലകൾ മാറ്റി അങ്ങോട്ട് നോക്കി. നീണ്ട താടിയുള്ള ചെറിയ മനുഷ്യരുടെ ഒരു സംഘം നിലത്തെത്തി. കുട്ടിച്ചാത്തന്മാർ, ജോ പതുക്കെ പറഞ്ഞു. ആ കുട്ടിച്ചാത്തന്മാർ ഒരു മഷ്റൂമിൽ പോയിരുന്നു. അവർ ഒരു മീറ്റിംഗ് നടത്തുകയായിരുന്നു. അവരിൽ ഒരാളുടെ പക്കൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു. അത് അവൻ അവന്റെ മഷ്റൂമിന്റെ പിന്നിൽ വച്ചു. കുട്ടികൾക്ക് പറയുന്നതൊന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അവർ ചില കലപില ശബ്ദങ്ങൾ കേട്ടു. അതിൽ ഒന്നോ രണ്ടോ വാക്കുകൾ പിടിച്ചു. പെട്ടെന്ന് ജോ ബെത്തിനെയും ഫ്രാനിയെയും നോക്കി. അവൻ വേറെ എന്തോ കണ്ടു. ആ പെൺകുട്ടികളും അത് കണ്ടു. മഷ്റൂമുകളിലെ മീറ്റിംഗിന്റെ പിന്നിൽ ഒരു വൃത്തികെട്ട കൂട്ടാളിയെ പോലെ നിശബ്ദമായി ഇഴയുന്നുണ്ടായിരുന്നു. കുട്ടിച്ചാത്തന്മാരാരും അവനെ കാണുകയോ കേൾക്കുകയോ ചെയ്തില്ല. അവൻ ആ ബാഗിന് പിന്നാലെയാണ്, ജോ പതുക്കെ പറഞ്ഞു. അവൻ അങ്ങനെ തന്നെയായിരുന്നു. അവനൊരു നീണ്ട കൈ നീട്ടി. അവന്റെ അസ്ഥി പോലെ ഇരിക്കുന്ന വിരലുകൾ ബാഗിൽ അടഞ്ഞു. അവൻ അതൊരു കുറ്റിച്ചെടിയുടെ ചുവട്ടിൽ നിന്ന് വലിച്ചെടുക്കാൻ നോക്കി. ജോ ചാടി എഴുന്നേറ്റു. ഒന്നും പറയാതെ ആളുകൾ കൊള്ളയടിക്കുന്നത് അവൻ കാണാൻ പോകുന്നില്ല. അവൻ ഉറക്കെ നിലവിളിച്ചു. അവിടെ നിൽക്കൂ കള്ള, നിന്റെ പിന്നിലുള്ള ആ ഗ്നോമിനെ നോക്കൂ. ഭയന്ന് കുട്ടിച്ചാത്തന്മാരെല്ലാം ചാടി എഴുന്നേറ്റു. ആ ഗ്നോം അവന്റെ കാലിലേക്ക് ചാടിയിട്ട് ബാഗുമായി കുതിച്ചു. കുട്ടിച്ചാത്തന്മാർ നിരാശയോടെ അവനെ നോക്കി. അവരിൽ ആരും അവനെ പിന്തുടരുന്നില്ല. ആ കള്ളൻ കുട്ടികളുടെ കുറ്റിക്കാട്ടിലേക്ക് ഓടി. അവർ അവിടെയുണ്ടെന്ന് അവനറിഞ്ഞില്ല. മിന്നൽ പോലെ വേഗത്തിൽ ജോ തന്റെ കാൽ പുറത്തെടുത്ത് ഓടുന്ന ഗ്നോമിനെ വീഴ്ത്തി. അവൻ താഴേക്ക് പോയി. ക്രാഷ്! ബാഗ് അവന്റെ കയ്യിൽ നിന്ന് പറന്നു. ബെത്ത് അതെടുത്ത് അമ്പരന്ന് നിൽക്കുന്ന കുട്ടിച്ചാത്തന്മാർക്ക് എറിഞ്ഞു. അപ്പോഴും അവരെല്ലാം ആ മഷ്റൂമിന്റെ അടുത്ത് തന്നെ നിൽക്കുന്നു. ജോ ആ ഗ്നോമിനെ പിടിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവനൊരു പക്ഷിയെ പോലെ പറന്നു. കുട്ടികൾ അവനെ പിന്തുടർന്നു. മരങ്ങൾക്കിടയിൽ അവർ പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. അവസാനം അവരാ ഗ്നോം ഒരു വലിയ മരത്തിന്റെ താഴ്ന്ന ബ്രാഞ്ചുകളിലേക്ക് ചാടുന്നതും ഇലകളിലേക്ക് ചാടുന്നതും കണ്ടു. കുട്ടികൾ ഓടി ഓടി ക്ഷീണിച്ച് താഴെ വീണു. നമുക്കിപ്പോൾ അവനെ കിട്ടി, ജോ പറഞ്ഞു. പിടിക്കപ്പെടാതെ അവനെ ഇറങ്ങാൻ കഴിയില്ല. ഇതാ കുട്ടിച്ചാത്തന്മാർ വരുന്നു, ബെത്ത് അവളുടെ ചൂടുള്ള നെറ്റി തുടച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ അവര് അവിടെ ഒരു ചെറിയ താടിക്കാരൻ ഓടി വന്നിട്ട് തല കുനിച്ച് നിന്നു. നിങ്ങൾ വളരെ നല്ലവരാണ്, ഏറ്റവും വലിയവൻ പറഞ്ഞു. ഞങ്ങളുടെ ബാഗ് സംരക്ഷിച്ചതിന് നന്ദി. ആ ബാഗിന്റെ ഉള്ളിൽ വിലപ്പെട്ട പേപ്പറുകളുണ്ട്. ഞങ്ങൾ ആ ഗ്നോമിനെയും പിടിച്ചു, ജോ മരത്തിലേക്ക് ചൂണ്ടി പറഞ്ഞു. അവൻ അവിടെ കയറി. നിങ്ങൾ മരത്തിന് ചുറ്റും വലം വെച്ച് കാത്തിരുന്നാൽ അവൻ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് അവനെ പിടിക്കാൻ കഴിയും. എന്നാൽ കുട്ടിച്ചാത്തന്മാർക്ക് മരത്തിന്റെ ചോട്ടിലേക്ക് വരണമെന്നില്ല. അവർ പകുതി പേടിയോടെ നോക്കി. അവനു തോന്നാതെ അവൻ താഴെ ഇറങ്ങില്ല, ഏറ്റവും വലിയ കുട്ടിച്ചാത്തൻ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയതും മാന്ത്രികവുമായ വൃക്ഷമാണിത്. ഇതാണ് ഫാരവേ ട്രീ. ഫാരവേ ട്രീ, അത്ഭുതത്തോടെ ബെത്ത് പറഞ്ഞു. എന്തൊരു വിചിത്രമായ പേര്, എന്തിനാ അങ്ങനെ വിളിക്കുന്നത്? ഇത് വളരെ വിചിത്രമായ ഒരു വൃക്ഷമാണ്.
മറ്റൊരു കുട്ടിച്ചാത്തൻ പറഞ്ഞു. അതിന്റെ മുകൾ ഭാഗം നമുക്ക് മനസ്സിലാകാത്ത വിധത്തിൽ ദൂരെ സ്ഥലങ്ങളിൽ എത്തുന്നു. ചിലപ്പോൾ അതിന്റെ മുകളിലുള്ള ബ്രാഞ്ചസ് വിച്ച് ലാൻഡിലായിരിക്കാം, ചിലപ്പോൾ മനോഹരമായ രാജ്യങ്ങളിൽ, ചിലപ്പോൾ ആരും കാണാത്തതും കേൾക്കാത്തതുമായ വിചിത്രമായ സ്ഥലങ്ങളിൽ. നമ്മൾ ഇതിൽ ഒരിക്കലും കയറരുത്, കാരണം അതിന്റെ മുകളിൽ എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. എത്ര വിചിത്രം, കുട്ടികൾ പറഞ്ഞു. ഇന്ന് മരത്തിന്റെ മുകളിലുള്ള സ്ഥലത്തെല്ലാം ഗ്നോം കയറിയിട്ടുണ്ട്, ഏറ്റവും വലിയ കുട്ടിച്ചാത്തൻ പറഞ്ഞു. അവൻ മാസങ്ങളോളം അവിടെ താമസിച്ചേക്കാം, ഇനി ഒരിക്കലും താഴേക്ക് വരില്ല. അവനെ കാത്തിരിക്കുന്നത് നല്ലതല്ല, അവന്റെ പിന്നാലെ പോകുന്നത് തീർച്ചയായും നല്ലതല്ല. അവന്റെ പേര് ക്രീപ്പി എന്നാണ്, കാരണം അവൻ എപ്പോഴും നിശബ്ദനായി ഇഴയുന്നു. കുട്ടികൾ മരത്തിന്റെ വിശാലമായ ഇലകളുള്ള കൊമ്പുകളിലേക്ക് നോക്കി. അവർക്ക് വല്ലാത്ത ആവേശം തോന്നി. എൻചാന്റഡ് വുഡിലെ ഫാരവേ ട്രീ, ഓ, പേരുകളിൽ തന്നെ എന്തൊരു മാന്ത്രികതയാണ് തോന്നുന്നത്. നമുക്ക് ഇതിൽ കയറാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ജോ പറഞ്ഞു. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, കുട്ടിച്ചാത്തന്മാർ പെട്ടെന്ന് പറഞ്ഞു. അത് അപകടകരമാണ്, നമ്മൾ ഇപ്പോൾ പോകണം. എന്നാൽ നിങ്ങളുടെ സഹായത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ സഹായം വേണമെങ്കിൽ എൻചാന്റഡ് വുഡിൽ വന്നിട്ട് ആ ഓക്കുമരത്തിന്റെ ചുവട്ടിൽ നിന്ന് 7 തവണ വിസിലൂതണം. പക്ഷെ ഞങ്ങളുടെ മഷ്റൂമുകളിൽ നിന്ന് അധികം ദൂരെയാകരുത്. നന്ദി, കുട്ടികൾ പറഞ്ഞു. എന്നിട്ട് 6 ചെറിയ കുട്ടിച്ചാത്തന്മാർ മരങ്ങൾക്കിടയിലൂടെ ഓടിപ്പോകുമ്പോൾ അവരെ തുറിച്ചു നോക്കി. വീട്ടിലേക്ക് പോകാനുള്ള സമയമായി എന്ന് ജോ കരുതി. അപ്പോൾ അവരൊരു ചെറിയ മനുഷ്യനെ പിന്തുടർന്നു. അവരായി ഇടുങ്ങിയ പച്ച പാതയിലൂടെ അവർക്കറിയാവുന്ന ഒരു സ്ഥലത്തെത്തി. എന്നിട്ട് അവർ അവരുടെ ബാസ്കറ്റ് എടുത്ത് വീട്ടിലേക്ക് പോയി. അപ്പോൾ അവരെല്ലാവരും ഒരേ രീതിയിൽ ചിന്തിച്ചു, നമുക്ക് ഫാരവേ ട്രീന്റെ മുകളിൽ പോയിട്ട് അവിടെ എന്താണെന്ന് നോക്കണം. ആ ഫാരവേ ട്രീയുടെ മുകളിൽ അത്ഭുതങ്ങളാണോ അതോ അപകടങ്ങളാണോ അവരെ കാത്തിരിക്കുന്നത്? അപ്പൊ നിങ്ങൾക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ എഴുതാ താഴെ. അപ്പൊ ഞാൻ ഇതിന്റെ ചാപ്റ്റർ 3 ആയിട്ട് വീണ്ടും വരാം. അതിനു മുമ്പ് ഒരു ക്രാഫ്റ്റും പിന്നെ പ്ലാന്റ്സ് വേഴ്സസ് സോംബീസിന്റെ പാർട്ട് 2 വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.